ഉണ്ടായ വ്രണങ്ങളെ താരങ്ങളായി മാറ്റുക, അഥവാ നക്ഷത്രമായി മാറ്റുക. മേക്ക് യുവർ സ്കാർസ് ഇൻ ടു സ്റ്റാർസ് പറയാൻ എളുപ്പമാണ്, എങ്ങനെ ആക്കും എന്നത് വേറൊരു കാര്യം. പക്ഷേ ലോകമൊട്ടാകെ ഒരു ജനതയെ ഒരു കാലത്ത് ഏറ്റവും ത്രസിപ്പിച്ച ഒരു സ്ലോഗനായിരുന്നു അത്. റോബർട്ട് എച്ച് ഷുള്ളർ, അദ്ദേഹമാണ് ആ ഒരു സ്ലോഗനുമായി ജനങ്ങളുടെ, അദ്ദേഹത്തിൻ്റെ ഒരു സ്ലോഗൻ മാത്രമല്ല ഒരുപാടുണ്ട്, കാരണം അവർ ഓഫ് പവർ എന്നൊരു പരിപാടിയിലൂടെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ആകർഷിച്ചിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം. 1980s പകുതിയിൽ വെച്ചിട്ട്, അതായത് 85 ഒക്കെ ആയപ്പം 7.5 million അമേരിക്കൻ ജനതയാണ് ഈ അമേരിക്കയിൽ നിന്ന് മാത്രമുള്ളതാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ ഈ പ്രോഗ്രാം, ഇത് ടി വിയിൽ വരുന്ന പ്രോഗ്രാം കാണാനായിട്ട് നിന്നിരുന്നത്. അദ്ദേഹം പറഞ്ഞത് ശരിക്കും 1960s ആയപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞത് തന്നെ ഒരു പുതിയതരം ആരാധനയുടെ വക്താവായിരുന്നു അത്, പ്രസംഗിക്കതിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തലേക്ക് മാറ്റുക എന്നത്. ഞാൻ എത്രത്തോളം അതിനെ അംഗീകരിക്കുന്നു അല്ലെ നിങ്ങൾ അംഗീകരിക്കുന്നു എന്നല്ല, ഷുള്ളറുടെ പല പ്രഖ്യാപനങ്ങളും ജന ഏറ്റെടുത്തു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അദ്ദേഹം ഏറ്റവും കൂടുതൽ സ്വന്തമായിട്ട് ചേർച്ച് ഉണ്ടാക്കി, പിന്നീട് പാപ്പർ ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു, അങ്ങനെ ഒരുപാട് വിവാദങ്ങളും ഒക്കെ അദ്ദേഹത്തിൻ്റെ മതവീക്ഷണത്തെ പറ്റിയൊക്കെയുണ്ട്. പക്ഷേ ആത്മാഭിമാനത്തിൻ്റെ ദൈവശാസ്ത്രം, സാധ്യതാ ചിന്തയിലെ ശക്തി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വളരെയധികം ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് വളരെ ഈ ക്രിയാത്മക ചിന്തയിലേക്ക് വന്ന ഒരു ജനത തന്നെ വന്നയാളായിരുന്നു. അദ്ദേഹത്തെ പറ്റി ഇപ്പം ഞാൻ ഓർത്തത്, എൻ്റെ കയ്യിൽ ഒരു ബുക്കുണ്ട്, ടഫ് ടൈംസ് നെവർ ലാസ്റ്റ് ആൻഡ് ടഫ് ബട്ട് ടഫ് പീപ്പിൾ ഡു. എന്ത് രസമല്ലേ, കേൾക്കുമ്പോൾ തന്നെ കൊള്ളാലൊന്നും തോന്നില്ല. എനിക്ക് തോന്നുന്നു ഷുള്ളറുടെ എല്ലാ ലേഖനങ്ങളും അല്ലെങ്കിൽ എല്ലാ ഇത്തരം വാക്കുകളും ഇത്തരം ആഹ്വാനങ്ങളും കോയിൻ ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവായിരുന്നു. ടഫ് ടൈംസ് നെവർ ലാസ്റ്റ്, ഈ സമയത്ത് ഏറ്റവും നമ്മളെ ആകർഷിക്കുന്ന ബുദ്ധിമുട്ടുള്ള സമയമല്ല ലാസ്റ്റ് ചെയ്യുന്നത്, പക്ഷേ ഏറ്റവും കൂടുതൽ നീണ്ടു നിൽക്കുന്നത് ഇതിനെയൊക്കെ നേരിടാൻ എത്ര തന്ത്രമുള്ള ടഫ് പീപ്പിളാണെന്നുള്ളതാണ്. അപ്പം അത് കണ്ടപാട്, ഇതെൻ്റെ കുറേ നാളായിരിക്കുന്ന ബുക്കാണ്, പക്ഷേ ഇത്രയും ടഫ് ടൈം ഒരുപാട് വരാഞ്ഞിട്ടായിരിക്കും, ഇതുവരെ ഞാൻ അധികം വായിച്ചിരുന്നില്ല. പക്ഷേ അത് വായിക്കാൻ തുടങ്ങി കുറച്ച് നേരമായി, ഒരു 60-65 പേജായി. അപ്പം 66-ാമത്തെ പേജായപ്പോൾ അതിനകത്ത് ഏറ്റവും നല്ല ഒരു ഇടത്താണ് ഞാനിപ്പോൾ എത്തിനിർത്തിക്കുന്നത്, കമ്മ്യൂണിക്കേറ്റ്. നിങ്ങളുടെ പ്രശ്നം മറ്റൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെ, ഏറ്റവും മാന്യവും ലളിതവുമായി എങ്ങനെയാണ് നിങ്ങൾക്ക് മറ്റൊരാളോടത് തുറന്നു പറയാൻ സാധിക്കുക, അങ്ങനെ എത്രത്തോളമാണ് അത് തുറന്നു പറയേണ്ട ആവശ്യകത, ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം അദ്ദേഹം അതിനകത്ത് പറഞ്ഞു, മാനേജ് യുവർ പ്രോബ്ലംസ് ബൈ റിമെമ്പറിങ് ദ ഓഫ് ടൈംസ് ദ സൊല്യൂഷൻ ലൈസ് ഇൻ ഹെൽപ്പ് ഓഫ് സം അതർ സോഴ്സ്. ചിലപ്പോൾ എനിക്ക് തന്നെ എൻ്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ലായിരിക്കാം, മറ്റൊരാളുടെ സഹായം ഉണ്ടെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് ആ പ്രശ്നം പരിഹരിച്ചെടുക്കാമായിരിക്കാം. അത് ആലോചിച്ച് നമ്മൾ മറ്റൊരാളുമായിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും നന്നായിരിക്കും എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ അനുഭവം പറയുകയാണ്. അദ്ദേഹം, ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ പ്രശസ്തി നേടിയത് ടി വി പ്രോഗ്രാം വഴിയാണ്, അവർ ഓഫ് പവർ എന്ന് പറഞ്ഞത്, ഏറ്റവും ശക്തിയുടെ ആ ഒരു മണിക്കൂർ എന്നുള്ള മട്ടിൽ. ഒരിക്കലും ഇത് തുടങ്ങിയിടയ്ക്ക് നമ്മൾ വിചാരിക്കുന്നില്ല, തുടങ്ങിയപാടെ അത് സക്സസ്ഫുൾ ആയിരുന്നില്ല, അത് തുടങ്ങിയിടയ്ക്ക് അതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം വളരെയധികം പാടുപെട്ടു. ഒരിക്കൽ വന്ന് വന്ന് പാടുപെട്ട് പൈസയേ ഇല്ല എന്നായി, ഇത് റെക്കോർഡ് ചെയ്യാനോ ടെലികാസ്റ്റ് ചെയ്യാനോ ഒന്നും പൈസ ഇല്ലാത്തൊരവസ്ഥ വന്നു. അപ്പം അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ഉപദേശകരെല്ലാം പറഞ്ഞു, ഡോക്ടർ ഷുള്ളർ നിങ്ങൾ ഈ നാഷണൽ ടെലിവിഷനിലെ ഈ പരിപാടി ഒന്നുകിൽ നിർത്തുക, അല്ലെങ്കിൽ ഇത് കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരോട് പറയുക, അതെ കാശില്ല, കാശില്ലാതെ ഈ പരിപാടി നടക്കില്ല, നിങ്ങളും കൂടെ കൂടിയാൽ ഇത് മുന്നോട്ട് പോകാമെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ടെൽ ദം ദാറ്റ് യു നീഡ് മണി, യു ഹാവ് ടു ടെൽ ദം ദാറ്റ് ഇഫ് യു ഡോണ്ട് ഗെറ്റ് മണി നീഡ് ദാറ്റ് യു വിൽ ഹാവ് ടു ഡിസ്കണ്ടിന്യൂ ദ പ്രോഗ്രാം, ഈ പ്രോഗ്രാം നിർത്തിവെക്കണമെന്ന് പറയേണ്ടി വന്നു. പക്ഷെ അദ്ദേഹം പറയുകയാണ്, അതെൻ്റെ ആത്മാഭിമാനത്തെ വല്ലാതെ അങ്ങ് ഉലച്ചു കളഞ്ഞു. ഷോ, ഞാൻ വല്ലവരോടും എല്ലാവരോടും ഒക്കെ എൻ്റെ പ്രേക്ഷകരോടൊക്കെ പൈസ ചോദിക്കാന്ന് പറഞ്ഞാൽ എന്തൊരു നാണക്കേടാണെന്ന്. അപ്പം എനിക്കൊരു ഡിസിഷൻ എടുക്കേണ്ടി വന്നു. എങ്ങനെ? അദ്ദേഹം രാത്രി മുഴുവൻ ആലോചിച്ചു. അങ്ങനെ പറയാൻ പാടുണ്ടോ, അതെ കാണണമെങ്കിൽ പൈസ തരണം കേട്ടോ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയാണ്, എനിക്ക് തെരുവിലിരിക്കുന്ന ഇങ്ങനെ ഗായകരൊക്കെ പാടി ഇങ്ങനെ വിരിച്ചിട്ടിരിക്കും പോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ അവിടെ ആലോചിച്ചു, എനിക്ക് സക്സസ്ഫുൾ ആയിട്ട് ഉള്ള ഒരു ഒറേറ്ററായിട്ട് എൻ്റെ ഈ ഇത്തരം സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണോ വേണ്ടേ, അതോ എൻ്റെ ഈ ഇട്ടാവട്ടം പ്രൈഡുമായിട്ട് ഇരിക്കുകയാണോ വേണ്ടേന്ന് ഞാൻ ആലോചിച്ചു. അവസാനം ഞാൻ സ്വയം എൻ്റെ ഇത്തരം ആ വലിയ ആ പ്രൈഡിനെ അങ്ങ് താഴ്ത്തി വെച്ചുകൊണ്ട് തന്നെ സക്സസ്ഫുൾ ആകാൻ തീരുമാനിച്ചു. പിന്നീട് അടുത്ത ടി വി പ്രോഗ്രാമിൽ അദ്ദേഹം പറഞ്ഞു, ഐ നീഡ് ഹെൽപ്പ്,
എനിക്ക് നിങ്ങളുടെയും കൂടെ സഹായം വേണമെന്ന് തൻ്റെ പ്രേക്ഷകരോട് പറഞ്ഞു. അവർ സഹായിക്കുക തന്നെ ചെയ്തു, ഏറ്റവും അധികം സഹായിക്കുക തന്നെ ചെയ്തു. പിന്നീട് അദ്ദേഹം പറയുകയാണ്, ഒരു ആൽക്കഹോളിക് മദ്യാസക്തി, പുകവലിയോടുള്ള ആസക്തി, ദാമ്പത്യ പ്രശ്നങ്ങൾ, എന്ത് തന്നെ ആവട്ടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, നിങ്ങൾ ആദ്യം മറികടക്കേണ്ടത് ഈ പ്രൈഡിനെയാണ്. അയ്യോ, എൻ്റെ കാര്യമൊക്കെ അവരോട് പറയാനോ, നാട്ടുകാരൊക്കെ അറിയാനോ, ചുമ്മാ ഇരിക്കും, അതിപ്പോ ഞാനങ്ങ് ചാവും, അല്ലെ ഞാനങ്ങ് തോറ്റോളാം എന്നുള്ള വിചാരം മാറ്റി നിർത്തുക. നിങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരോട്, നിങ്ങളുടെ സഹായം എവിടെ നിന്നാണോ നിങ്ങൾക്ക് ആവശ്യമുള്ള അവരുടെ അടുത്തെങ്കിലും ആ അനാവശ്യമായ അഹങ്കാരം മാറ്റിവെച്ചിട്ട് സഹായത്തിന് വേണ്ടി നിങ്ങളുടെ കൈകൾ നീട്ടുക. അതാണ് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങൾക്കെ പറ്റി കരുതലുള്ളവരോടും ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യമെന്ന് അദ്ദേഹം പറയുന്നു. ഒന്ന് വായിച്ചു നോക്കൂ, അല്ലെങ്കിൽ അതിൽ കൂടി ഒന്ന് കടന്നു പോയി നോക്കൂ. നിങ്ങൾക്കും തോന്നൂലേ ഇത് ശരിയാണെന്ന്? എനിക്കൊരു സഹായം വേണ്ടിയിരുന്നു എന്ന് ഞാൻ തോറ്റ് തുന്നം പാടിയതിന് ശേഷമോ അല്ലെങ്കിൽ ഞാൻ മരണപ്പെട്ടതിനു ശേഷമോ അല്ലല്ലോ എനിക്ക് വേണ്ടപ്പെട്ടവരറിയേണ്ടത്. പക്ഷേ അതിന് ഞാൻ തന്നെയല്ലേ എൻ്റെ ഈ മിഥ്യാഭിമാനം എന്ന കടമ്പ കടന്ന് നിങ്ങളിലേക്ക് വരേണ്ടത്? തിരിച്ച് നിങ്ങളും അങ്ങനെയൊക്കെ തന്നെയല്ലേ? ശുഭരാത്രി.